ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ ഒരു അനാർക്കലി മോഡൽ ഡ്രസ്സാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാനിതൊരു സാരി വെച്ചിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് അനാർക്കലി മോഡലിൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 6 പാനലും ബാക്കിൽ 6 പാനലും, മൊത്തം 12 പാനൽ വരുന്ന മാതിരിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ ബോർഡർ ഇതിനെ യൂസ് ചെയ്യുന്നില്ല, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഇതാ സാരിയിൽ നിന്ന് ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഇന്ന് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ലൈനിങ്ങിലാണ് ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം നമുക്ക് സാരിയിൽ വെച്ചത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാൻ 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ 6.5, അവിടുന്ന് താഴേക്ക് ആം ഹോളും 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ ഞാൻ 11 ഇഞ്ചാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ 11 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആം ഹോൾ കർവ് ഒന്ന് വരച്ചെടുക്കാം. ഇത് ആം ഹോൾ കർവ് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കിലെ ആം ഹോളാണ്. അതേമാതിരി ഫ്രണ്ടിലെ ആം ഹോളും നമുക്ക് 1.5 ഇങ്ങോട്ട് നീക്കി അത് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഫ്രണ്ടിലെ ആം ഹോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴെ വേസ്റ്റ് ലൈനിൻ്റെ അവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിതൊരു ലൈൻ വരച്ചെടുക്കാം. ഇപ്പോൾ അതങ്ങനെ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഭാഗത്ത് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്ന് ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം. ഇത് നെക്കിൻ്റെ വിഡ്ത്തിന് അവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതൊരു ബോക്സ് മാതിരി വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും ഒരേ അളവാണ്, അതുകൊണ്ട് ഞാൻ ഒരു മാർക്കിങ് കൊടുക്കുന്നുള്ളൂ. ബാക്ക് നെക്ക് നിങ്ങൾക്ക് വേറെ അളവിലാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലെ പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് ഇനി നമുക്ക് സാരിയിൽ ഇത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ സാരിയിലും ഇങ്ങനെ വെച്ച് ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മളിത് അവിടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ യോക്ക് പാർട്ടിന് മാത്രമേ ലൈനിങ് കൊടുക്കുന്നുള്ളൂ, സ്കേർട്ട് പാർട്ടിന് ലൈനിങ് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ വേണ്ടത് ഇനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം. സ്കേർട്ട് പാർട്ട് നമ്മൾ പാനൽ സ്കേർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. സ്കേർട്ട് പാർട്ട് നമ്മൾ മൊത്തം 12 പാനൽ വരുന്ന മാതിരിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലൊരു 6 പാനലും ബാക്കിലൊരു 6 പാനലും, മൊത്തം 12 പാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അളവൊന്ന് നോക്കണം. ഈ താഴ്ഭാഗത്ത് എത്ര അളവ് വരുന്നുണ്ട് എന്നൊന്ന് നോക്കാം. നമുക്കിത് 22 ഇഞ്ചാണ് വരുന്നത്. ഈ താഴ്ഭാഗം, ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗം 22 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ഈ 22 ഇഞ്ചിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6 ആണ് കിട്ടുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ 4.6, നമുക്കത് 4.5 ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് സ്കേർട്ട് പാർട്ടിന് വേണ്ടി 34 ഇഞ്ച് ലെങ്ത്തിൽ 2 പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിട്ടുള്ളത് 34 ഇഞ്ചാണ്. ഇതിൽ നമ്മൾ ഓരോ പാനിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പാനിൽ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അളവ് എടുത്തിട്ടുള്ളത് 22 ഇഞ്ചായിരുന്നു. യോക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് അളവ് 22 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 22 ഇഞ്ചിനെ ഒന്ന് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുക. അപ്പോൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6 ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ 4.6. അപ്പം ഞാൻ അവിടെ 4.5 ആണ് എടുത്തു കൊടുക്കുന്നത്. ഞാനിപ്പോൾ അവിടെ തുണി നീങ്ങിപ്പോവാതിരിക്കാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തുണിയും ചേർത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മുകൾ ഭാഗത്ത് 4.5 മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇവിടെ 4.5 മാർക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി എൻ്റെ താഴെ ഇതിൻ്റെ താഴെ 9 ഇഞ്ച് അവിടെ 4.5 ഇവിടെ 9 ഇഞ്ച് താഴ്ഭാഗത്ത് അതിൻ്റെ ഡബിൾ എടുത്തു കൊടുക്കണം 9 ഇഞ്ച് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് ലൈൻ വരച്ചെടുക്കാം ഇപ്പോൾ ഈ പോയിന്റിലിരുന്ന് താഴെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിലേക്ക് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ രണ്ട് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടത് നമ്മളിവിടെ താഴെ 9 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തായിട്ട് 4.5 മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മുകൾ ഭാഗത്ത് നമ്മൾ ആദ്യം 4.5 മാർക്ക് ചെയ്ത് ആ അതിൻ്റെ അടുത്തായിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് രണ്ട് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു ലൈൻ വരച്ചെടുക്കാം നമ്മളിതപ്പോൾ ഇവിടെ രണ്ടാമത്തെ പാരല് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ എവിടെയാണ് 4.5 മാർക്ക് ചെയ്തത് അതിൻ്റെ അടുത്ത് 9 ഇഞ്ചും 9 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് 4.5 മാർക്ക് ചെയ്ത് നമ്മൾ 6 പാനല് ഇങ്ങനെ മാർക്ക് ചെയ്ത് ലൈൻ വരച്ചെടുക്കണം ഇപ്പം നമ്മളിപ്പോൾ മൊത്തം ഈ 6 പാനലിന് വേണ്ടി മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ടും കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഓരോ പാനലും നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മൊത്തം നമുക്കിതിൽ 12 പീസാണ് കിട്ടിയിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് 6 പീസും ബാക്കിലേക്ക് 6 പീസും ഇനി നമുക്കിത് ഓരോന്ന് ജോയിൻ ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ഓരോ പീസിന് രണ്ട് സൈഡ് ഉണ്ട് ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും ഒന്ന് സ്ലോപ്പ് ആയിട്ടുള്ളതും ആണ് രണ്ട് സൈഡുള്ളത് അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഒരു പീസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സൈഡും മറ്റേ പീസിൻ്റെ സ്ലോപ്പ് ആയിട്ടുള്ള സൈഡും ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ ഇത് കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും ഒരേ മാറ്റ സൈഡ് വെച്ച് കൊടുക്കരുത് ഒരു സ്ട്രെയിറ്റ് പീസാണെങ്കിൽ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള പീസ് വെച്ചെടുത്തിട്ട് വേണം ജോയിൻ ചെയ്തെടുക്കാൻ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക നമുക്കിനി ഇത് ഓരോന്നായിട്ട് അപ്പം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ 6 പീസും ബാക്കിലെ 6 പീസും കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് യോക്ക് പാർട്ട് എടുക്കാം യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് പീസ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതിൽ പോട്ട്ലി ബട്ടൺ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഫ്രണ്ടിലൊന്ന് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺ വെച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതിൻ്റെ മിഡിലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേറെ രണ്ട് പീസ് ചെറിയ രണ്ട് പീസ് എടുത്തിട്ട് ആ ഒരു പീസ് ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്ത് അവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടുത്ത സൈഡിൽ നമ്മൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇനി അവിടെ ഒരു ഈ തുണീൻ്റെ ഒരു സൈഡൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ പകുതി ഇങ്ങോട്ട് നിൽക്കണ മാതിരി പുറത്തേക്ക് നിൽക്കണ മാതിരി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ഇതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ രണ്ട് പീസും വെച്ച് ഒന്നിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പോട്ട്ലി ബട്ടൺ വെച്ചെടുക്കാൻ അവിടെ കുറച്ച് പോട്ട്ലി ബട്ടൺ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഈ രണ്ട് പീസും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്യാപ്പ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് പോട്ട്ലി ബട്ടൺ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേമാതിരി രണ്ട് പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും രണ്ടെണ്ണം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ആ പോട്ട്ലി ബട്ടൺ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ച് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നെക്കിൻ്റെ ചുറ്റും അതിനുശേഷം തിരിച്ചിട്ടിട്ട് നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത് ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ചുറ്റും സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചുറ്റും നമുക്കൊരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം തയ്യലിൽ പെടാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുക്കാൻ
അപ്പോൾ ഇത് ലൈനിങ് അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് നെക്കിൻ്റെ ചുറ്റും ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി രണ്ട് തുണിയും ചേർത്ത് വെച്ച് ഒരു തയ്യലും ഫുള്ളായിട്ട് ചുറ്റും ഒരു തയ്യൽ കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കാം. ബാക്ക് പീസും ഇപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി ലൈനിങ്ങും നല്ല തുണിയും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. രണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ചേർത്ത് വെച്ചിട്ടൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇതപ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതിലേക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ടില്ലേ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഇവിടെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ വീതി ഒരു 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കയ്യിൻ്റെ താഴത്തെ വീതി ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ സ്ലീവിൽ നമ്മൾ ആം ഹോൾ ഷേപ്പ് ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് 1.5 ഇഞ്ച് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ അവിടെ സ്ലീവിൻ്റെ താഴെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. വേറെ കളർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി വേറെ കളറിലൊരു തുണി രണ്ട് തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചീത്ത വശത്ത് വെച്ച് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നല്ല വശത്തേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ രണ്ട് സ്ലീവ് ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ സ്ലീവിൻ്റെ മിഡിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് വേണ്ടി സ്ലീവ് ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം സ്ലീവ് മാർക്ക് ചെയ്ത ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ സ്കേർട്ട് പാർട്ട് റെഡിയാക്കി സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് അപ്പോൾ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേമാതിരി തന്നെ താഴെ ഒന്ന് മടക്കി തയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി താഴെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ ഇതാ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഇതേമാതിരി നിങ്ങളുടെ കയ്യിലും സാരികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുമാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.